ഈ സ്ലൈഡ് സോണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കേരളപ്പിറവിയുമായി ബന്ധപ്പെട്ട് ഒരു ക്വിസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മുടെ ഒപ്പം ഒരാളും കൂടി ഉണ്ട്. പവനേഷ് പ്രമോദ് എന്റെ മോനാണ്. കോന്നി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഇന്നത്തെ ക്വിസിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ എല്ലാ ആൻസർ പറയുന്നത് പവനജ് ആണ്. അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കേരള സംസ്ഥാനം നിലവിൽ വന്നതെന്ന്? 1956 നവംബർ 1. കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ എത്ര ജില്ലകളായിരുന്നു ഉണ്ടായിരുന്നത്? 5. ഇപ്പോൾ എത്ര ജില്ലകളുണ്ട്? 14. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏത്? മലമുഴക്കിയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം? കണിക്കുന്ന. കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം? കരിക്കുവെള്ളം. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏത്? കരിമീൻ. കരിമീൻ ഇഷ്ടമാണോ? കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ഏത്? ചക്ക. കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ജില്ല ഏത്? തിരുവനന്തപുരം. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ജില്ല? കാസർഗോഡ്. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ ഏത്? പട്ടം. പട്ടം എവിടെയാ? തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ? കോഴിക്കോട്. കേരളത്തിൽ ജനസംഖ്യ കൂടിയ ജില്ല ഏത്? മലപ്പുറം. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ലയോ? വയനാട്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സംസ്ഥാനം ഏത്? കേരളം. കേരളത്തിൽ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ആദ്യത്തെ ജില്ല? ഇന്ത്യയിലെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ആദ്യത്തെ ജില്ലയാണിത്, ഏതാണത്? മലപ്പുറം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ള ജില്ല ഏത്? മലപ്പുറം. കേരളത്തിലെ ആദ്യ വനിതാ DGP ആര്? ആർ ശ്രീലേഖ. സിനിമകളുടെ നഗരം, നിത്യഹരിത നഗരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ജില്ല ഏത്? തിരുവനന്തപുരം. കശുവണ്ടി ഫാക്ടറികളുടെ നാട്, ദൈവത്തിന്റെ സ്വന്തം തലസ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ജില്ല? കൊല്ലം. തീർത്ഥാടന ടൂറിസത്തിന്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല ഏത്? പത്തനംതിട്ട. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ആര്? ശ്രീ നാരായണ ഗുരു. ആധുനിക മലയാള ഭാഷയുടെ പിതാവ്? തുഞ്ചത്തെഴുത്തച്ഛൻ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത്? തൃശ്ശൂര്. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത്? കുട്ടനാട്. കേരളത്തിന്റെ മത്സ്യത്തൊട്ടി എന്നറിയപ്പെടുന്നത്? കുട്ടനാട്. കേരളത്തിന്റെ ചന്ദന നഗരം എന്നറിയപ്പെടുന്നത്? മറയൂർ. അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്നത്? കൊച്ചി. ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്നത്? കേരളം. തടാകങ്ങളുടെയും ലഗൂണുകളുടെയും നാടെന്നറിയപ്പെടുന്നത്? കേരളം. ഇന്ത്യയുടെ സുഗന്ധ വ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്നതോ? കേരളം. വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല? ആലപ്പുഴ. അക്ഷര നഗരം എന്നറിയപ്പെടുന്ന ജില്ല? കോട്ടയം. കേരളത്തിന്റെ പഴക്കൂട് എന്നറിയപ്പെടുന്ന ജില്ല? ഇടുക്കി. ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ല? വയനാട്. കേരളത്തിന്റെ ആഫ്രിക്ക എന്നറിയപ്പെടുന്ന ജില്ല? വയനാട്. ദൈവങ്ങളുടെ നാടെന്നറിയപ്പെടുന്ന ജില്ല? കാസർഗോഡ്. തെയ്യങ്ങളുടെ നാടെന്നറിയപ്പെടുന്ന ജില്ല? കണ്ണൂര്. ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം? കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ ശിശു സൗഹൃദ സംസ്ഥാനം? കേരളം. ഇന്ത്യയിൽ ശിശു മരണനിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം? കേരളം. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം? കേരളം. കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏത്? പെരിയാർ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി? മഞ്ചേശ്വരം. കേരളത്തിലെ ആദ്യത്തെ ഡാം ഏത്? മുല്ലപ്പെരിയാർ. ഇന്നത്തെ ഈ ക്വിസ് ഇവിടെ അവസാനിക്കുന്നു. നമ്മുടെ ഈ കൊച്ചു കേരളത്തെ പറ്റി നമ്മൾ പറയാനുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയ ഒരു ക്വിസാണ് ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ നമുക്ക് കാണാം. നിർത്തുന്നു. നന്ദി. നമസ്കാരം.